നവകേരള സദസ്സിലൂടെ ജനാധിപത്യത്തിൻ്റെ പാഠപുസ്തക നിർവചനം അന്വർത്ഥമാവുകയാണ്. ജനകീയ മന്ത്രിസഭ ജനങ്ങളിലേക്ക്, ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണം, അഥവാ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ജനങ്ങളെ ഭരിക്കുന്നു. നവകേരള സദസ്സിലൂടെ ജനകീയ സർക്കാരിൻ്റെ സഞ്ചാരം കോട്ടയത്തെത്തി. മലയോരത്തിൻ്റെ മണ്ണും മനസ്സും താണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് ഇടുക്കി ജില്ലയിൽ നിന്നാണ് കോട്ടയം ജില്ലയിലെത്തിയത്. തൊഴിലാളികളും കർഷകരും സ്ത്രീകളും ഉൾപ്പെടെ വൻ ജനാവലി എത്തിയാണ് സദസ്സുകൾ നിറഞ്ഞ് മന്ത്രിസഭയെ വരവേൽക്കുന്നത്. അവരുടെ അത്യാഹ്ലാദവും പ്രതീക്ഷകളുമെല്ലാം പങ്കുവച്ചു. സ്വപ്നത്തിൽ മാത്രം കണ്ട പട്ടയം സ്വന്തമാക്കിയവർ, വഴിയോരത്ത് കിടന്ന ലൈഫിലൂടെ സ്വന്തം വീട്ടിലെത്തിയവർ, മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ നിധിയിലൂടെ അവയവമാറ്റത്തിനും മറ്റു ചികിത്സയ്ക്കും സഹായം കിട്ടിയവർ, വാഗമൺ റോഡ് യാഥാർത്ഥ്യമാക്കി ടൂറിസം വികസനത്തിന് വഴി തുറന്നതിലൂടെ ആഹ്ലാദത്തിലായവർ, ഇങ്ങനെ നന്ദി പറയാനെത്തിയവരുടെ പട്ടിക നീളുന്നു. ഇനിയും പരിഹരിക്കേണ്ട കേന്ദ്ര വന നിയമത്തിൻ്റെ കുരുക്കഴിക്കൽ, പ്ലാന്റേഷൻ ആക്ടിൻ്റെ പരിഷ്കാരം, വന്യമൃഗശല്യം പരിഹരിക്കൽ എന്നിവയെല്ലാം വനാതിർത്തി പങ്കിടുന്ന കോട്ടയത്തെ ആദ്യ ദിന സദസ്സരി സംവാദത്തിൽ മുഴങ്ങിക്കെട്ടു. പൂഞ്ഞാർ മണ്ഡലത്തിലെ മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, പാല എന്നിവിടങ്ങളിലായിരുന്നു ഇന്നലത്തെ സദസ്സുകൾ. മൂന്നിടത്തും കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എം പി ആശംസകളുമായി എത്തിയിരുന്നു. 25 വർഷമായി പഞ്ചായത്ത് തന്ന സ്ഥലത്ത് കഴിയുന്നു. സ്വന്തം ഭൂമി എന്ന സ്വപ്നം പോലും ഉപേക്ഷിച്ചിരുന്നു. ആ ഞങ്ങൾക്കാണ് സർക്കാർ ഇപ്പോൾ പട്ടയം തന്നത്, നന്ദി പറഞ്ഞാൽ തീരില്ല. ഈരാറ്റുപേട്ട നഗരസഭ ഇടത്തുംകുന്ന് കടപ്പാക്കളയ്ക്കൽ കോളനിയിലെ അണ്ണാമലപ്പറമ്പിൽ എ ഖദീജയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ആരോരുമില്ലാതെ തനിച്ചു താമസിക്കുന്ന ഖദീജയടക്കം 10-ലധികം സ്ത്രീകളാണ് സർക്കാരിനെ നേരിൽ കാണാനും നന്ദി പറയാനും മുണ്ടക്കയത്തെ നവകേരള സദസ്സിലെത്തിയത്. പുറമ്പോക്കിൽ കഴിഞ്ഞ 41 കുടുംബങ്ങളെ 25 വർഷം മുമ്പ് ഈരാറ്റുപേട്ട പഞ്ചായത്ത് 108 സെൻറ്റിൽ പുനരധിവസിപ്പിച്ചിരുന്നു. രേഖകളൊന്നും ഇവർക്ക് കിട്ടിയിരുന്നില്ല. വീടെന്ന് പറയാവുന്ന പൊട്ടിപ്പൊളിഞ്ഞ കൂരകളിലാണ് താമസം. ഇവർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞ മാസം തീരുമാനമായി. അടുത്ത പട്ടമേളയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തിയത് അറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നിയെന്ന് ഇടത്തുംകുന്നേൽ ആയിഷ ഇബ്രാഹിം പറഞ്ഞു. തനിച്ചാണ് ഞാൻ കഴിയുന്നത്, ഇനി വീടും കൂടി ഒന്ന് നന്നാക്കിയാൽ മതി, അതിലും സർക്കാരിലാണ് പ്രതീക്ഷ, തൃക്കാരൂർ ശാന്തമ്മ ശിവൻ പറഞ്ഞു. പുറമ്പോക്കൽ കഴിഞ്ഞ ദുരിതകാലത്തെക്കുറിച്ച് പറയുമ്പോൾ, കടപ്പാക്കളയ്ക്കൽ കോളനിയിലെ KS നസീമയ്ക്കും ഹൃദ്രോഗിയായ ജമീലയ്ക്കും കണ്ടമിടറി. ഞങ്ങളെ മനുഷ്യരായി കണ്ട ഈ സർക്കാരിന് നന്ദി, ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.